പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്നൊരു പുതിയ ഷോറൂമാണ് കാണിക്കാൻ പോകുന്നത്. പുതിയ ഷോറൂം എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് ടൊയോട്ട വണ്ടികൾ, ടൊയോട്ട ഇന്നോവ ഫോർച്യൂണർ തുടങ്ങിയ വണ്ടികളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടൊയോട്ട ഇന്നോവയാണ്. മെയിൻ ആയിട്ട് റീ രജിസ്ട്രേഷൻ വണ്ടികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഡീറ്റെയിൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് മലപ്പുറം ഹൈവേയിൽ ചീനിക്കൽ എന്ന സ്ഥലത്താണ്. ഹൈവേക്ക് തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം വരുന്നത്. റോബോട്ടിക് എന്നാണ് ഷോറൂമിൻ്റെ പേര്. കറക്റ്റ് നമ്പറും ലൊക്കേഷനും ഡീറ്റെയിലും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടം കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നോവയുടെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ റോബോട്ടിക് യൂസേഴ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. നമ്മളെ കൂടെ ഉള്ളത് ഷിയാബ്ക്കയാണ്. ഷിയാബ്ക്ക ഇതിൻ്റെ ഓണറാണ്. ഷിയാബ്ക്ക, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി ടൊയോട്ട ഇന്നോവ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 മോഡലാണ് വണ്ടി. 2011 മോഡലാണ് വണ്ടി. ഹരിയാന രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഓക്കെ, ഹരിയാന രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഓൾറെഡി വണ്ടിയുടെ NOC എടുത്തിട്ടില്ല. NOC നമുക്ക് ഏത് നമ്മളെ കേരളത്തിൽ തന്നെ ഏത് സ്റ്റേറ്റ് കാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്നുണ്ടെങ്കിലും ഏത് ജില്ലകൾക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാം. പിന്നെ ഈ വണ്ടി ഒരു മാസം ടൈം വരും NOC എടുക്കാൻ. G4 ആണ് വണ്ടി. 2011 G4 ആണ് വണ്ടി. 2.5 ഈ വണ്ടി 160,000 കിലോമീറ്റർ ടൊയോട്ടയിൽ നിന്ന് വണ്ടി വന്ന് ഇവിടെ നാട്ടിൽ വന്നാരെ 160,000 കിലോമീറ്ററിൽ വണ്ടി സർവീസ് എടുത്തിട്ടുണ്ട്. സർവീസ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അവിടെയും കമ്പനി ഹിസ്റ്ററി ഉള്ള ഇത്. അവിടെയും ഏതാണ് ആ കമ്പനിയുടെ പേര്? നമ്മളെ ഓറിന്റൽ എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരിലുള്ള വണ്ടിയാണത്. അപ്പൊ അവർ കറക്റ്റ് ഇൻഷുറൻസ് സർവീസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് വണ്ടി. 100% കൊടുക്കാൻ പറ്റും. 100% പേപ്പർ വർക്കും എല്ലാം 100%. മോഷണം പോയ വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളൊരു അവസ്ഥ. അതേപോലെ തന്നെ പോലീസ് കേസുള്ള വണ്ടികൾ, നമ്മളിപ്പോ കേരളത്തിൽ തന്നെ മോഷണം പോയ വണ്ടികൾ മഹാരാഷ്ട്രയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടിയുടെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനിയിൽ ഞാനിപ്പോ ഒരു 5 വർഷമായിട്ട് ഈ കമ്പനിയുടെ വണ്ടി എടുക്കുന്നുണ്ട്. ഇവരെ കമ്പനിയിൽ നിന്ന് വണ്ടി എടുക്കുന്നുണ്ട്. ഇത്രവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഈ ഇത് ഞാൻ എടുക്കുന്നത് ഹരിയാനയാണ്. ഉഡ്ഗാവ് എന്ന് പറഞ്ഞ ഹരിയാന സംസ്ഥാനത്തിലെ ഉഡ്ഗാവ് എന്നാണ് ഞാൻ വണ്ടി എടുക്കുക. ഉഡ്ഗാവിൽ ഉള്ള ഓറിയന്റൽ കമ്പനിയുടെ പേരിലുള്ള വണ്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ. അതായത് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഈ 2011 ഈ വണ്ടി വരുന്നത് Type 2 ആണ്. Type 2 ആണ് 2011 മോഡല് വരാം. ഈ വണ്ടി നമ്മൾ അവിടെ നിന്ന് വന്നാല് Type 2 ആയിരുന്നു. നമ്മൾ വണ്ടി അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ Type 2 ആയിരുന്നു. ഇപ്പൊ വണ്ടി നമ്മൾ Type 4 മാറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ സ്പോയിലർ എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്ട് ഗ്രില്ലൊക്കെ എല്ലാം പുതിയ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ സംഭവങ്ങളും വർക്ക് എടുത്താണ്. ഇതിലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ടൈപ്പ് മാറ്റുമ്പോൾ ഈ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇത് ആക്സിഡന്റ് ആയിട്ട് ഇവർ ചെയ്യുന്നതാണോ, ഫ്രണ്ട് ബമ്പർ പൊട്ടിയിട്ട് ചെയ്യുന്നതാണോ, അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പല ഡൗട്ടും ഉണ്ടാവും. അതുകൊണ്ട് മാറ്റുന്നതാണോ അല്ലെ വണ്ടിയുടെ ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം മാറ്റുന്നത്? അതെങ്ങനെയാണ്? അതായത് വണ്ടിയുടെ ഭംഗി കൂട്ടാൻ മാത്രമായിട്ട് മാറ്റുന്നതാണത്. 2011 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Type 2 വണ്ടി വരുന്നത്. ഈ Type 2 അത്രയധികം കസ്റ്റമേഴ്സിനൊന്നും പെട്ടെന്നൊരു ഇഷ്ടം തോന്നില്ല. അപ്പൊ 2015-13 ശേഷമാണ് Type 4 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ, ഈ ഒരു വേരിയന്റ് വന്നത്. ഈ വേരിയന്റിൽ വന്നത് ഈ 2013 ശേഷമാണ്. അപ്പൊ ആ ഒരു കാണാൻ നല്ല ഭംഗി വരുന്നതും ഈ ഒരു മോഡലായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. ഈ Type 2 വരുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഈ വണ്ടി മാറുമ്പോൾ ഓൾറെഡി ഇതിന്റെ 2 കവിള് മാറും. ബോണറ്റ് മാറും. കവിള് ബോണറ്റ് ഇത്രേ ഈ വണ്ടിയിൽ മാറുള്ളൂ. അല്ല ഇത് നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യുക. നമുക്ക് ഓൾറെഡി വർക്ക്ഷോപ്പ് ഉണ്ട്. ഇത് നമ്മൾ വർക്ക് എടുക്കുന്ന നമ്മൾ വർക്ക്ഷോപ്പ് തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക. 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. 100% നമ്മൾ ഗ്യാരണ്ടി ഒന്നുമില്ല. 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഞാൻ പറയില്ലേ, ഇപ്പോ ഒരു 1.5 മാസം മുന്നേ, ലോക്ക്ഡൌണിന്റെ മുന്നേ, ലോക്ക്ഡൌണിന്റെ മുന്നേ വണ്ടി ടയോട്ടയിൽ കയറ്റിയിട്ടുണ്ട്. ഈ വണ്ടി ടയോട്ടയിൽ കയറ്റിയത് ഈ വണ്ടിയുടെ ടൈം ഇഞ്ചിൻ 160,000 ഇതിന്റെ ടൈം ഇഞ്ചിൻ മാറിയിട്ടുണ്ട്. ഇപ്പോ 100,000 ഇതിന്റെ ടൈം ഇഞ്ചിൻ മാറിയിരുന്നു. ഇപ്പൊ രണ്ടാമത് ചെറിയ സൗണ്ട് ഉണ്ട്, ഒരു നമുക്കൊരു സംശയം വന്നപ്പോ 2000 ഇപ്പോ ഈ ലോക്ക്ഡൌണിന്റെ തൊട്ട് മുന്നേ ഇതിന്റെ ടൈം ഇഞ്ചിൻ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ വണ്ടിക്ക് ഓൾറെഡി ഞാനിപ്പോ ഇതിന്റെ വിലയും കാര്യങ്ങളും ഒന്ന് പറയണല്ലോ. നമ്മൾ ഈ വണ്ടിക്ക് വരുന്ന ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു പ്രൈസ് 495,000 രൂപയാണ് ഞാൻ NOC ഈ വണ്ടിക്ക് ചോദിക്കുന്നത്.
4.95 കാരണം ഓൾറെഡി നമ്മൾ 2011 വണ്ടി നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ വണ്ടി ഒരു 4.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും ഓൾറെഡി 4.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും കാരണം അത് ഇത്രേ ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരിക്കില്ല ഈ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരിക്കില്ല ടൈപ്പ് 2 ലായിരിക്കും വണ്ടി അല്ലെങ്കിൽ ടൈപ്പ് 3 ലായിരിക്കും വണ്ടി കാരണം ഇതിപ്പോ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് കൂടുതൽ കേറി ഓൾറെഡി നമ്മൾ വർക്ക് എടുത്തു വണ്ടി മേലെ പിന്നെ പ്രത്യേകിച്ച് ഇത്ര ക്യാഷ് ഞാൻ അതിനെ ചോദിക്കാനുള്ള കാരണം ഒരു വണ്ടി നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ വണ്ടിക്ക് പേപ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല സോ അതായത് സപ്പോസ് അതിൻ്റെ നമ്മൾ ഇൻഷുറൻസ് ഉണ്ടാവില്ല നമ്മൾ കേരള ഇൻഷുറൻസ് എടുക്കണം 15,000 രൂപ കേരള ഇൻഷുറൻസിന് വേണം ടാക്സിന് വെറും 60,000 രൂപ ഈ വണ്ടിക്ക് 60,000 രൂപ ടാക്സ് എടുക്കണം അപ്പോൾ കേരള രജിസ്ട്രേഷൻ ആക്കണമെന്നെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് 75,000 രൂപ ടാക്സും ഇൻഷുറൻസും മാത്രം വരും അപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കും ആ ചെയ്തു കൊടുക്കും രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കും അത് അടക്കമുള്ള വിലയാണ് അല്ല അങ്ങനെയല്ല വരിക നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,95,000 രൂപയുടെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 75,000 രൂപ ടാക്സിനും ഇൻഷുറൻസിനും അഡീഷണൽ വരും അപ്പോൾ ഈ വണ്ടി നമ്മളിപ്പോൾ അത്ര വരുന്നില്ല ഈ വണ്ടിക്ക് വരുന്ന ഈ വണ്ടി ഇപ്പോൾ ഞാൻ ഒറിജിനൽ 15 സംതിങ് കൊടുത്തിട്ട് ഒറിജിനൽ ഇൻഷുറൻസ് കേരള ഇൻഷുറൻസ് ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ വില കൂടാനുള്ള കാരണം ഒന്ന് അതാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു 4.75 ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 4.75 റേഞ്ചിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് NOC യിൽ അപ്പോൾ നമുക്ക് ഈ 4.95 കാരണം 15,000 രൂപ കൊടുത്തിട്ട് കേരള ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ ഒരു മാസം മുന്നേ എടുത്തു നമ്പറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തു പിന്നെ ഇനി വരുന്നത് നമുക്ക് ഇതൊരു പാർട്ടിക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 4,95,000 രൂപ വണ്ടിയുടെ വില 60,000 രൂപ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ കേരള രജിസ്ട്രേഷൻ ആവും അഡീഷണൽ ആ കസ്റ്റമേഴ്സ് നമ്മൾ മേടിക്കും കസ്റ്റമേഴ്സ് മേടിച്ചിട്ട് കേരള രജിസ്ട്രേഷൻ ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും അത് നമ്മളെ മലപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അല്ല അവരിപ്പോൾ ഒരു കോഴിക്കോട് ജില്ലക്കാരനാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഏത് ആർടി ഓഫീസിൻ്റെ കീഴിലാണോ ആളുള്ളത് വെച്ചാൽ ആ ആർടി ഓഫീസിൻ്റെ കീഴിലേക്ക് നമ്മൾ NOC എടുത്തു കൊടുക്കും ആ NOC ആ ടാക്സ് അടിച്ചാൽ മതി ഇൻഷുർ ഓൾറെഡി വണ്ടിക്ക് ഉണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം 4.95 NOC പ്രൈസ് അവരാരെ പേരിലാച്ചാൽ അവരെ പേർക്ക് നമ്മൾ NOC ആ ലോൺ ഇങ്ങോട്ടേക്ക് മാറിയ ശേഷമേ കിട്ടത്തുള്ളൂ പക്ഷേ 2011 മോഡൽ വണ്ടിയിൽ ലോണ് ബാങ്ക് ലോണുകൾ കിട്ടാൻ ചാൻസ് വളരെ കമ്മിയാണ് 2012 ശേഷമുള്ള വണ്ടി സപ്പോസ് 2012 വണ്ടിയാണെങ്കിൽ ലോൺ അവൈലബിൾ ആണ് 2011 വണ്ടിക്ക് ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല കിട്ടില്ല ഇല്ല അങ്ങനെയാണ് ഇതിന്റെ കാര്യം ഒരു ഫിനാൻസ് ഒക്കെ എന്തായാലും ഒരു 70% ഒക്കെ കിട്ടില്ല ഇല്ല 85% വരെ ഫിനാൻസ് കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ് കൂടും ഇത് 2015 മോഡൽ വണ്ടി 2015 മോഡൽ ഇത് ഹരിയാന ആയിരുന്നു ഫസ്റ്റ് ഹരിയാന ആയിരുന്നു വണ്ടി ഗുഡ്ഗാവിൽ നിന്ന് എടുത്ത വണ്ടി ആ വന്ന വണ്ടിയിൽ വന്നപ്പെട്ട വണ്ടി തന്നെയായിരുന്നു ഇതിങ്ങോട്ട് NOC എടുത്ത് നമ്പർ ചെയ്ത് വെച്ചാണ് കേരള രജിസ്ട്രേഷൻ ആക്കി ടാക്സ് അടിച്ചു ഇൻഷുർ അടിച്ചു എല്ലാ വർക്കും കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം 100% പക്ക അടിപൊളി 100% നമ്മള് റോബോട്ടിക് ആർക്കസെന്റർ നിൽക്കുന്ന ഏതൊരു വണ്ടിക്കും നമ്മൾ 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ആ ഗ്യാരണ്ടി വെറും വാക്കുകൊണ്ട് മാത്രമല്ല എഗ്രിമെന്റ് നമ്മൾ എഴുതി കൊടുക്കും വാലിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് കൊടുക്കും ഇനി വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലാണല്ലോ അപ്പൊ ചിലപ്പോൾ എനിക്ക് കൂടുതൽ കസ്റ്റമർ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്നത് കണ്ണൂർ തലശ്ശേരി ആ ഭാഗത്ത് നിന്ന് കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ ചില ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അതായത് ഇത്രയും തോന്നി റെഡി ക്യാഷ് കച്ചവടമാണല്ലോ നമുക്ക് വരുന്നത് റെഡി ക്യാഷ് കച്ചവടമാണ് അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കും എന്ത് വിശ്വസിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളായാലും ചോദിക്കുമല്ലോ എന്ത് വിശ്വസിച്ചിട്ട് ഞാൻ ഇത്ര ക്യാഷ് വന്നിട്ട് നിങ്ങളടുത്ത് NOC ഇല്ലാത്ത വണ്ടി തരുന്നു അതിന് പ്രത്യേകം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു മാസം അല്ലെങ്കിൽ 45 ദിവസമാണ് നമ്മളൊരു NOC ടൈം പറയുക ആ ടൈമിന് ടൈസ് കണക്കാക്കിയിട്ട് എൻ്റെ പേരിലുള്ള എഗ്രിമെൻറ്റും എൻ്റെ ഒരു ചെക്കും ഞാൻ കൊടുക്കും ആ നമ്മളറിയാത്ത ആളുകൾ വരുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും എൻ്റെ പേരിൽ അവരിൽ നിന്ന് എത്രയാണോ നമ്മൾ ക്യാഷ് വാങ്ങുന്നത് ആ ക്യാഷിനുള്ള ഒരു ചെക്ക് നമ്മൾ കൊടുക്കും ഇപ്പോൾ ഒരു സപ്പോസ് ഇതൊരു 8,00,000 രൂപയുടെ വണ്ടി ഈ 8,00,000 രൂപയുടെ വണ്ടിക്ക് അവർ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് അടച്ചാൽ നമ്മൾ അവർ വണ്ടി കൊടുക്കത്തുള്ളൂ ഈ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്തോ ഒരു പുറത്ത് ജില്ലക്കാരനാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത ഒരാളാണ് വരുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ 8,00,000 രൂപയുടെ ഞാനൊരു ഒപ്പിട്ട് ഡേറ്റ് ഇട്ട ഒരു ചെക്ക് കൊടുക്കും അപ്പോൾ ബാക്കി ഇതിൻ്റെ എത്ര കിലോമീറ്റർ ഈ വണ്ടിയുടെ കിലോമീറ്റർ 117,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇപ്പോൾ 117,000 ജെന്യുവിൻ കിലോമീറ്റർ 117 ഓടിയിട്ടുള്ളൂ ഒറിജിനൽ ടൈപ്പ് 4 തന്നെ വരുന്ന വണ്ടിയാണ് പക്ക ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചാണ് ഒന്നുമില്ല ഇതിപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ കറക്റ്റ് കമ്പനി സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ
പോണാറുള്ള സർവീസ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ കേറ്റി, കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി നമ്മൾ ഫുൾ ചെക്ക് ചെയ്യും. ഫുൾ ചെക്ക് ചെയ്ത് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളും ബുഷുകൾ പോയിട്ടേ അത് മാറും, എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ട് വേണ്ടിയാണ്. ഒരാൾക്കും എന്ത് കൊണ്ടുപോയിട്ട് വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവസ്ഥ വരില്ല. അതിലൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഡീറ്റെയിൽ നമ്മൾ എഴുതി കൊടുക്കും. ഈ വണ്ടിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യം നോക്കണ്ട, നമുക്ക് കിട്ടേണ്ട ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,50,000 രൂപയാണ്. 8,50. ഈ വണ്ടിക്ക് ഇപ്പോൾ ഞാൻ കൂടുതലും നമ്മുടെ ICICI ബാങ്കുമായിട്ടാണ് നമ്മളെ ലോണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ICICI ബാങ്കാണ്. അപ്പൊ ഈ ICICI ബാങ്കിൽ ഞാനൊരു കസ്റ്റമർക്കാണ് നോക്കുന്നത്. 7,00,000 രൂപ വരെ ICICI ബാങ്ക് ഒരു നോർമൽ ആൾക്ക് ലോൺ തരാൻ തയ്യാറാണ്. പക്ഷെ ഐറ്റ് അടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% ലോൺ കിട്ടും. 100% ലോൺ കിട്ടും. അതെ. ഇത് 2015 തന്നെയാണ് വണ്ടി. ഇത് ഒറിജിനൽ പെയിന്റ് വരുന്ന ഒറിജിനൽ, അതായത് ബോംബെ രജിസ്ട്രേഷൻ ആണ് വണ്ടി. പൂനെ രജിസ്ട്രേഷൻ ആണ് വണ്ടി ഉള്ളത്. പൂനെ രജിസ്ട്രേഷൻ ആണ് വണ്ടി ഉള്ളത്. ബോംബെ നിന്ന് നമ്മുടെ പേര് തന്നെ നമ്മൾ എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് NOC ആർക്കാ വേണ്ട വെച്ച പോലെ അതർ സ്റ്റേറ്റ് ഏത് ജില്ലക്കാരാണ് അതർ സ്റ്റേറ്റ് തന്നെ പറയാം നമുക്ക്. അതെ അതെ അതെ, എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട് കസ്റ്റമർ എനിക്ക്. കാരണം ഇവിടുന്ന് ആന്ധ്രയ്ക്ക് വണ്ടി കൊടുക്കാറുണ്ട്, തമിഴ്നാട്ടിൽ വണ്ടി കൊടുക്കാറുണ്ട്. ഇനി കേരളത്തിൽ എവിടെയാണെങ്കിൽ അവരെ പേരിൽ ഈ വണ്ടിനെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് NOC എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ ഗ്യാപ്പാണ് അവർ പറഞ്ഞത്. ഈ ഒരു കമ്പനി ഇത് 2015 മോഡൽ വണ്ടി. 2015 മോഡൽ വണ്ടി. ഈ വണ്ടി ഓടിയിട്ടുള്ളത് 96,000 കിലോമീറ്റർ ആണ്. അതെ. പക്ഷെ ഒരുവിധം ആളുകളൊക്കെ ചിന്തിക്കുക പൂനെ രജിസ്ട്രേഷൻ വണ്ടി അത്ര ഓടിയാ പോരാ എന്നാണ് ചിന്തിക്കുക. പൂനെ മഹാരാഷ്ട്ര വണ്ടിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടുന്നത് പൂനെ രജിസ്ട്രേഷൻ വണ്ടിയാണ്. മഹാരാഷ്ട്ര വണ്ടിയിലെ ഏറ്റവും കൂടുതൽ, അതായത് പൂനെ ടു ബോംബെ അടിക്കുന്ന വണ്ടി. പക്ഷെ ഈ വണ്ടി കറക്റ്റാണ്, പക്കിയാണ് ഈ വണ്ടി. കാരണം കിലോമീറ്റർ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത വണ്ടികളാണ്. ഈ വണ്ടി ഓടിയിട്ടുള്ളത് ആകെ 96,000 കിലോമീറ്റർ ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ 96,000 കിലോമീറ്റർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഓണർ ആളൊരു കർഷകക്കാരനാണ്, ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ മൂപ്പര വണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ, ഇതിന് മുന്നിലുള്ള ലോക്ക്ഡൗണിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത വണ്ടി പിന്നെ പുറത്തിറക്കിയിട്ടില്ല. മൂപ്പര ഷെഡിൽ നിന്ന് യാർഡെന്നാണ് ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട്. അപ്പോൾ അത്രയും എയർപോർട്ട് ഓട്ടങ്ങൾ മാത്രം ഓടിയുന്ന ഒരു വണ്ടിയാണ്. ബോംബെ ടു പൂനെ അടിക്കാത്ത വണ്ടിയാണ് ഈ ഈ 12 നോക്കുമ്പോൾ എല്ലാവരും പൊതുവേ പൂനെ ടു ബോംബെ അടിക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി എയർപോർട്ടിൽ ഓടിയുന്ന വണ്ടിയായിരുന്നു. അവരെ കമ്പനിയിൽ ഓൾറെഡി 18 ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്തു, 13 വണ്ടി ഇതിൻ്റെ മുന്നേ ഞാൻ ലോട്ടറി എടുത്തു. ഇതിൻ്റെ മുന്നേ ലോട്ടറിയായിരുന്നു 13 വണ്ടി എടുത്തു. ആ ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഈ വൈറ്റിൽ തന്നെ ഈ സെയിം വണ്ടി സെയിം സീരീസിൽ നമ്പറിലൊക്കെ 64, 65 ഇവിടെ വരുന്ന 65, 64, 63 ഇങ്ങനെ അങ്ങനെ വരുന്ന സീരീസിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി 2015 6 വണ്ടി ഇപ്പോൾ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത്. ടച്ചും പോളിഷിലും ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ്. ഈ വണ്ടിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ നമ്മൾ NOC പ്രൈസ് ആണ്. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ NOC എന്ന് പറഞ്ഞാൽ ഈ എവിടെക്കും കേരള തമിഴ്നാട് കർണാടക എവിടെക്കാണെങ്കിലും 10 ദിവസത്തെ ടൈം ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് 5 ദിവസം കൊണ്ട് ഇതിന്റെ NOC കൊടുക്കാൻ കഴിയും. NOC കൊടുക്കാൻ നമുക്ക് കഴിയും. ഈ വണ്ടിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ 2015 വണ്ടിക്ക് നമ്മൾ NOC റേറ്റ് വരുന്നത് 710,000 രൂപയാണ്. 710,000 രൂപയാണ് ഈ വണ്ടിക്ക് നമുക്ക് കൊടുക്കേണ്ട പ്രൈസ്. കാരണം വണ്ടി റീപ്ലേസ് ഇല്ല, വണ്ടി കണ്ടാൽ തന്നെ അറിയാം 100% ബോഡി ലൈനും കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടിയുടെ. ഇല്ല, ഇപ്പോൾ ഈ വണ്ടി മൂലം ഒന്നും ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ ആ ഇൻഷുറൻസ് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട് NOC എടുക്കാനും ഇവിടെ കേരള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടി ഉണ്ട്. ന്യൂ ഇൻഷുറൻസ് ആയിട്ട് തന്നെ കമ്പളം ഉണ്ട്. 100% അത് ഞാൻ പറഞ്ഞുതരാം. ഇന്റർകൂളർ എഞ്ചിൻ ആണ് ഈ വണ്ടികളൊക്കെ വരുന്നത്. 2011 ശേഷമാണ് എല്ലാ വണ്ടിയിലും ഇന്റർകൂൾ എഞ്ചിൻ വരുന്നത്. ഇന്റർകൂൾ എഞ്ചിൻ വരുന്ന വണ്ടിയിലെ പൊല്യൂഷൻ കൺട്രോളർ ആണെന്നുണ്ടെങ്കിലും എല്ലാ വണ്ടിയും 12 മേലേറ്റവും 12 താഴോട്ട് എന്തായാലും 12 വില 12.5 13 ഇടയിലായിട്ട് മൈലേജ് എല്ലാ വണ്ടിക്കും ഉണ്ട്. അതെ. വീണ്ടും ഒരു MH വണ്ടി എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2013 വണ്ടി. 2013 ഈ വണ്ടിക്ക് ഓൾറെഡി എന്റെ കയ്യിൽ NOC ഉള്ളതാ. NOC എടുത്തു വെച്ചോണ്ട് KL 10 അല്ലെങ്കിൽ KL 55 രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന NOC ഓൾറെഡി എന്റെ കയ്യിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി 148,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ഇത് NOC പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 585,000 രൂപയാണ് NOC പ്രൈസ് ഈ വണ്ടിയുടെ. 585 ഫൈനൽ റേറ്റ് ആണ് അതിന്.
പിന്നെ അഡിഷണൽ വരുന്ന പറഞ്ഞല്ലോ നേരത്തെ ടാക്സ് ഇൻഷുറും ആ ചാർജ് വരുന്ന അഡിഷണൽ വരുന്നുണ്ട് ആ ഇതിന് ലോൺ എത്ര കിട്ടും ഈ വണ്ടിക്ക് ലോൺ ഓൾറെഡി 6 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും ഇങ്ങോട്ടേക്ക് മാറിയാലേ ഇങ്ങോട്ട് മാറിയാലേ കിട്ടൂ കേരള രജിസ്ട്രേഷൻ ആക്കിയാലേ ലോൺ കിട്ടുള്ളൂ ഈ വണ്ടിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ टाक्स रूप टाक्स टाक्स पदूर इंशुरस इंशुरस नूर शतम अब वी के रजिस्ट्रेशन वाणी ऑलरेडी रजिस्ट्रेशन पत् लक्ष रूपये मार्केट അത് നമ്പർ ആയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 9 ലക്ഷം രൂപ 8.5 ലക്ഷം രൂപ 9 ലക്ഷം രൂപ വരെ അപ്പോൾ വണ്ടിനേക്കാൾ ലോൺ കിട്ടും ലോൺ അതെ അതെ ഒരു അതെ അതെ അപ്പോൾ നമുക്ക് ഒരു പേര് അതായത് ഇങ്ങോട്ടേക്ക് മാറാനുള്ള ഒരു പൈസ അത്ര മാത്രമേ വരുള്ളൂ കാരണം ഒന്ന് റോൾ ചെയ്താൽ അത് ലോൺ ആയിട്ട് തിരിച്ചു കിട്ടും നല്ല പ്രൊഫൈൽ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് ലോൺ ആയിട്ട് തിരിച്ചു കിട്ടും ലോൺ എടുത്ത് തിരിച്ചടച്ച് ഒരു സീറോ പേയ്മെന്റ് തന്നെ എടുക്കാം വണ്ടി എടുക്കാൻ പറ്റും അതെ 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 ഓക്കേ അടുത്ത വണ്ടി അടുത്ത എംഎച്ച് വണ്ടിയാണ് ഇന്നോവ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് 2015-16 രജിസ്റ്റർ ആണ് വണ്ടി लोण टीम टेक इन वीडियो नाम वाइनपा इन का इनोव निष्टि कॉन्टाक्टर रोबोटिक यूस्ड का षोरूम कॉन्टाक्टर इवे नंबर लोकेशन ना डिस्क्रिप्शन को अब कॉन्टाक्टर ना चानल आदमी का दयवा चानल सब्सक्रैब बेलबटन कूड़ी एनेबल वीडियो इष्टे लाइक षेर कमेंट मरक फैमिली ग्रूप फ्रेंड्स ग्रूप षेर अड़ वीडियो में का बाय।